ഇന്നത്തെ ന്യൂ ജനറേഷനെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വെറുക്കപ്പെട്ട സംഗതിയാണ്. നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. ആത്മാർത്ഥതയുടെ കണിക പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ കുഞ്ഞുങ്ങളിലില്ല. ഇന്നത്തെ ടീനേജുകാര്, ഇന്നത്തെ യൗവനക്കാര്, ഇന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഈ ചിന്താഗതിയിൽ വളർത്തപ്പെടുന്നുവെങ്കിൽ അവരുടെ അടുത്ത തലമുറയുടെ ഗതി എന്താകും? ഇന്നിവിടെ ഇരിക്കുന്ന പല കാരണവന്മാർക്കും മക്കളെ പടിയിൽ എത്തിക്കുക, ആരാധനയിൽ പങ്കു ചേർക്കുക, സന്ധ്യയ്ക്ക് അവരെ കൂട്ടിയിരുത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് താല്പര്യമുള്ള സംഗതിയല്ല. അതിന്റെ ലാഭം എന്താണെന്നാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് എന്താണ് നേട്ടം? ഒരു നേട്ടവും കാണുന്നില്ല. മറിച്ച് ആ സമയം കുഞ്ഞുങ്ങളെ ഡാൻസ് പഠിപ്പിച്ചാൽ, സംഗീതം പഠിപ്പിച്ചാൽ, കരാട്ടെ പഠിപ്പിച്ചാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഭ്യാസം പഠിപ്പിച്ചാൽ, നീന്തൽ പഠിപ്പിച്ചാൽ അവരുടെ ഭാവിയിൽ അത് അവർക്ക് ഒരുപാട് പ്രയോജനപ്പെടും. സർവശക്തന്റെ കരം കൂടെയില്ലാത്ത കുഞ്ഞ് ലോകത്ത് എന്തൊക്കെ അഭ്യാസം പഠിച്ചിട്ട് എന്ത് നേട്ടം? സർവശക്തന്റെ കരം കൂടെയുള്ളവർക്ക് ഒരഭ്യാസവും പഠിച്ചില്ലെങ്കിൽ എന്ത് നഷ്ടം? കാരണവന്മാർ കൂടെ ഇരുത്തി സന്ധ്യയ്ക്കും പ്രഭാതത്തിലും പ്രാർത്ഥിപ്പിക്കുകയും കൈപിടിച്ച് പള്ളിയിലേക്ക് നടത്തുകയും സൺഡേ സ്കൂളിൽ അഭ്യസിപ്പിക്കുകയും ചെയ്ത ഇവിടെ ഇരിക്കുന്ന പൂർവികർ ഓർക്കട്ടെ, അന്ന് കാരണവന്മാർ അങ്ങനെ നയിച്ചത് കൊണ്ട് ഡാൻസ് പഠിക്കാനോ പാട്ട് പഠിക്കാനോ കരാട്ടെ പഠിക്കാനോ മറ്റ് അഭ്യാസങ്ങൾ പഠിക്കാനോ പോകാൻ കഴിയാതിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കേടുണ്ടായി? ഒരു കേടുണ്ടായില്ല. സർവശക്തൻ നിങ്ങളെ ഇവിടെ എത്തിച്ചു എങ്കിൽ നിങ്ങളുടെ മക്കൾ ദൈവത്തെ അറിഞ്ഞു വളരണം, ദൈവബന്ധത്തിൽ, ദൈവാലയ ബന്ധത്തിൽ വളരണം. അങ്ങനെ വളർത്തപ്പെടുന്നില്ലെങ്കിൽ ഈ ആയുസ് തീരും മുമ്പ് ഈ കുഞ്ഞുങ്ങളെ ചൊല്ലി നിലയില്ലാതെ നിലവിളിച്ച് സ്വന്തം കണ്ണുനീരിന്റെ നിലയില്ല കാര്യത്തിൽ മുങ്ങണ്ടി വരുമെന്ന് ഒരു സൂചന, ഒരു മുന്നറിയിപ്പ്. അത് ഹൃദയത്തിൽ എവിടെയെങ്കിലും കോറി വെക്കുക, മറന്നുപോകരുത്. ദൈവമക്കൾക്ക് അത് നല്ലവണ്ണം ബോധ്യപ്പെട്ടിരിക്കണം. പല കാരണവന്മാരും മക്കളെ വളർത്തുന്ന ശൈലി കണ്ടിട്ട് അച്ഛൻ ശാസിച്ചിട്ടുണ്ട്. പല കാരണവന്മാരും അച്ഛന് ശക്തമായി ഷൗട്ട് ചെയ്തിട്ടുണ്ട്. അച്ഛൻ എന്താണ് ഞങ്ങളുടെ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ ഇത്ര ആകുലത? ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മക്കളെ വളർത്തേണ്ടത് പോലെ വളർത്താൻ. അച്ഛൻ അച്ഛന്റെ മക്കളുടെ കാര്യം നോക്കിയാൽ മതി, അച്ഛൻ വേറെന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കുക എന്ന് എന്നോട് പരുഷമായി നേരിട്ടും ഫോണിലൂടെയും ഒരുപാട് തട്ടിക്കയറിയ ആളുകളുണ്ട്. കേവലം 10 വർഷത്തിനുള്ളിൽ ഈ ആളുകളെല്ലാം സ്വകാര്യ നിമിഷങ്ങൾ ചോദിച്ചു വാങ്ങി എന്നെ അടച്ചിട്ട മുറിക്കുള്ളിൽ പൊട്ടിക്കരഞ്ഞ് കുമ്പസാരിച്ചിട്ടുണ്ട്. തെറ്റിപ്പോയി. അന്ന് ദൈവത്തിന്റെ ആത്മാവാണ് അച്ഛനോട് സംസാരിച്ചതെന്ന് ഞങ്ങൾ നിനച്ചില്ല, ബോധ്യപ്പെട്ടില്ല. അന്ന് അച്ഛനെ പുച്ഛിച്ച വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. വല്ലാതെ വേദന തോന്നുന്നു. ഇനി ഞങ്ങൾക്ക് തിരുത്താനാകാത്തിടത്തോളം ഞങ്ങളുടെ മക്കൾ കൈവിട്ടുപോയി എന്ന് പൊട്ടിക്കരഞ്ഞ മാതാപിതാക്കളുടെ കണ്ണുനീരിൽ മുങ്ങിയ മുഖം മായാതയുടെ കണ്ണിന് മുമ്പിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ശക്തമായി അപ്പീൽ ചെയ്യുന്നത്. ദൈവത്തോടും ദൈവാലയത്തോടുമുള്ള ബന്ധത്തിൽ മക്കളെ വളർത്തുക. അത് കൈവിട്ടു പോകുന്നിടത്ത് അടുത്ത ജനറേഷനെ കുറിച്ച് നിങ്ങൾക്ക് കണ്ണുനീർ മാത്രമേ ബാക്കിയുണ്ടാകൂ.